ആദ്യം നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ശരിക്കും ഇതിന് പച്ച അരി പൊടിച്ച പൊടി മതി, അല്ലെങ്കിൽ ഉണങ്ങലരി പൊടിച്ചതായാലും മതി, ഏത് അരിയായാലും മതി. ശരിക്കും നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ ഉണങ്ങലരിയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല പിങ്ക് പാലട കിട്ടും. ഇത് നല്ല വൈറ്റ് പാലട തന്നെയാണ് നമുക്ക് കിട്ടുക, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിലുണ്ടാക്കണേ. ഇപ്പോൾ ഉണങ്ങലരിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പച്ചരീൻ്റെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി അട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി തന്നെ നമുക്ക് പാലൊഴിച്ചിട്ടും പാലും പഞ്ചസാരയും ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ശർക്കരയായിട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ അട നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിനെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വാഴയില വെട്ടി വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് നാര് നമുക്ക് ആവശ്യമുണ്ട് നിന്ന് അട കെട്ടിയെടുക്കാൻ. അപ്പം നമുക്കിതാ നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി നമുക്ക് അട ഇതിൻ്റെ മുകളിലേക്ക് അണിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കട്ടി കുറച്ച് ഇങ്ങനെ അണിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ അട കട്ടിയായി പോകും കേട്ടോ. കട്ടിയായി പോയി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ മുറിച്ചെടുത്താലും മതി, ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്താലും മതി. അത് ഇങ്ങനെ അണിഞ്ഞു കൊടുക്കുക കണ്ടോ, ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇതാ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ മടക്കിയെടുക്കുക. അങ്ങനെ മടക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഈ വാഴേൻ്റെ നാര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാഴേൻ്റെ നാര് വെച്ചതിന് നമുക്കൊന്ന് കെട്ടാം, രണ്ട് സൈഡ് രണ്ടറ്റം ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം കണ്ടോ. അതാ ഈ വാഴേൻ്റെ നാര് വെച്ചിട്ട് രണ്ടറ്റം ഒന്നിങ്ങനെ കൂട്ടി കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അഴിഞ്ഞു പോവും, ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഈ സമയം നമ്മൾ ഈ അട വേവിക്കാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കണം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കണം. വെട്ടിത്തിളച്ച് വെള്ളത്തിലേക്ക് വേണം നമ്മൾ അട ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അട അലിഞ്ഞു പോവും. അപ്പം നമ്മളിതാ അടയൊക്കെ എല്ലാം അടയും ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, മടക്കിയെടുത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതാ വെള്ളം തിളച്ച് വെള്ളത്തിലേക്ക് അടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കണം കേട്ടോ. മുക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ അട റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ ഇത്രയും അടയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അട. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. അതാ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടതാ. ഇതുപോലെ വന്നിട്ട് സൂപ്പർ അടയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് വേണം അട ഇങ്ങനെ അടർത്തിയിട്ട് കൊടുക്കാൻ കേട്ടോ. ആണോ, നമുക്ക് ഈ അട ഇങ്ങനെ തന്നെ പായസ ഇലയിൽ കുഴിച്ച് കുടിക്കാനാണെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ അട ഉണ്ടാക്കിയിട്ട് മുറുക്കുകയും പൊടിയാക്കുകയും എന്നുള്ള നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ പാലടയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയേ വരുന്നത്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും പായസത്തിലിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളത്തൊന്ന് ഊറ്റിയെടുത്തിട്ട് ചെറിയ ചെറിയ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കട്ടിയുടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല വലിയ വലിയ കഷ്ണങ്ങൾ. അപ്പം നമ്മൾ ചെറിയ ചെറിയ കഷ്ണമാക്കാം. അതാ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊന്ന് ചെറുതാക്കിയെടുക്കാം കണ്ടതാ. ഞാനിത് ഈ ഒരു വലുപ്പത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ അതാ ഉരുളി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കയ്യിലേക്കൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ആ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ ശർക്കര പാനി നന്നായിട്ട് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ നെയ്യിൽ കിടന്നിട്ട് ആ ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതാ നെയ്യിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ശർക്കര നീര് കരിയാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര നീര് നന്നായിട്ട് തിള വരട്ടെ. തിള വന്നിട്ട് വേണം നമുക്ക് അട അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം അത് ഏകദേശം നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കത് പഞ്ചസാരയും പശുമ്പാലും ഉപയോഗിച്ചിട്ട് വെക്കാട്ട. പഞ്ചസാരയും നാളികേരപ്പാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നാളികേരപ്പാലും ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ശർക്കര പാനി കിടന്ന് നന്നായിട്ട് നമ്മുടെ അട വെന്ത് കിട്ടണം. അതുകൊണ്ട് ഞാൻ നാളികേരപ്പാൽ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമാണ് എടുത്ത് വെച്ചത്. ആദ്യം നമ്മൾ ഈ ശർക്കര നീര് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കിടന്ന അടയൊന്ന് നന്നായിട്ട് വേവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഒരുവിധം നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് നമ്മൾ അവസാനം പായസമൊക്കെ നല്ല വെന്ത് നല്ല റെഡിയായി കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അപ്പം നമ്മൾ ഇതാ രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ അടക്കി പിടിച്ച് നല്ല ടേസ്റ്റി ആവും. നന്നായിട്ടൊന്ന് കുറുകി ഇട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ശർക്കരേൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ മധുരത്തിലും പായസത്തിലും എല്ലാത്തിലും നമ്മൾ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ, അടയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് കേട്ടോ, ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് അധികം തിളപ്പിക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് കോരിയിടാം. നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ വറുത്ത് കോരിയിടാം കേട്ടോ. പക്ഷേ മുന്തിരി ഇട്ട ഒരു പുളിപ്പ് രസമായിരിക്കും, അതുകൊണ്ട് ഞാൻ മുന്തിരി ചേർക്കുന്നില്ല, ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല പായസം റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റി കേട്ടോ പായസം.